السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. സമാദരണീയനായ വേദിയുടെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമൊക്കെയായി ഈ പരിപാടി ധന്യമാക്കുന്നതിന് വേണ്ടി ഒത്തുകൂടിയ അഭിവന്ദ്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെയും സുന്നത്തിനെയും സ്നേഹിക്കുന്ന പണ്ഡിതന്മാരെ, കാരണവന്മാരെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഈ സംഘടിപ്പിച്ച പരിപാടി എന്തുമാത്രം പ്രാധാന്യതയുള്ളതാണെന്നും ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും സ്വാഗത പ്രഭാഷണത്തിലൂടെയും ഇന്നലെ പരിപാടി നടന്നതുകൊണ്ടും ഈ സദസ്സിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഊഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിപാടി ഒരുക്കിയതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ആദർശം തമസ്കരിക്കപ്പെടുമ്പോൾ, ആശയം വികലമാക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യം എന്ത് എന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുവാനുള്ള നമ്മുടെ ധാർമ്മികമായ കടമ മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത്തരമൊരു പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതിനു സഹായിച്ച, സഹകരിച്ച, ഈ പ്രവർത്തനത്തോടൊപ്പം നിന്ന നല്ലവരായ എല്ലാ ദീനീ സ്നേഹികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക് മാത്രം ശ്രദ്ധയൂന്നുകയാണ്. ഈ പരിപാടിയോടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരേഖ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ യാഥാർത്ഥ്യം ഇന്നതാണെന്ന് സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം നമ്മിലുണ്ട്. ആ ഉത്തരവാദിത്തമാണ് നമ്മളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രീതിയിൽ ഇതൊരു വലിയ നാഴികക്കല്ലാണ്. ആ വലിയ നാഴികക്കല്ലായി നാളെ ചരിത്രം ഇതിനെ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം തേടിക്കൊണ്ട് തന്നെ നാം ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് നമ്മുടെ സമൂഹത്തോടെന്ന പോലെ തന്നെ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന സഹോദരങ്ങളോടും സഹോദരിമാരോടും ആശയ സംവാദവും ആശയ വിശദീകരണവും നടത്തുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്നൊരു തിരിച്ചറിവാണ് ഇവിടെ നമുക്കുണ്ടാകുന്നത്. ആ പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ ഇങ്ങനെ സദസ്സൊരുക്കിയ നല്ലവരായ പ്രവർത്തകരെ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ കടമയിലേക്ക് കടന്നു വരികയാണ്. കേരള സംസ്ഥാനത്തെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ ധാരാളമായി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നടന്നു കഴിഞ്ഞ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. വാദങ്ങളും പ്രതിവാദങ്ങളും എഴുത്തുകളും അതിന്റെ മറുപടിയും ഖണ്ഡന മണ്ഡനങ്ങളും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ ധാരാളമായി നടന്നിട്ടുണ്ട്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചരിത്രം തന്നെ പഠിക്കുമ്പോൾ ഈ നാദാപുരം വാദപ്രതിവാദം വ്യവസ്ഥാപിതമായി ആദ്യം നടന്ന പ്രദേശമാണ് എന്ന് ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ സ്മരണയുറങ്ങുന്ന മണ്ണിൽ അതുപോലെ ഒരു
ആശയസംവാദമാണ് ഇപ്പോൾ പിൻതലമുറ സംഘടിപ്പിച്ചിരിക്കുന്നത്. സന്ദർഭത്തിന്റെ ഗൗരവമോർത്തുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്നു എന്നത് ഈ പ്രദേശത്തിന്റെ ദീനിയായ ചൈതന്യവും പാരമ്പര്യവുമാണ് വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിമർശനങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് വസ്തുതകൾ എന്താണെന്ന് ശരിക്കും സമൂഹത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കടമയാണ് നിർവഹിക്കേണ്ടത്. സ്വാഭാവികമായും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അവമതിക്കുകയും തെറ്റായി ചിത്രീകരിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തെ വളരെയധികം വികലമാക്കി സമൂഹ മധ്യ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ സമൂഹ തലത്തിൽ നിന്നുണ്ടാകുക സ്വാഭാവികമാണ്. ആ പ്രതികരണങ്ങളൊക്കെയും ഏതെങ്കിലും വിഭാഗത്തോടുള്ള അന്ധമായ വിദ്വേഷം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നേർപ്പാത ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന നമ്മുടെ മനസ്സിലുള്ള ആത്മാർത്ഥമായ സമീപനത്തിന്റെ ഭാഗം മാത്രമായി അതിനെ കാണണമെന്നാണ് ആമുഖമായി എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്. അത്രയും സൂക്ഷ്മതയോടുകൂടി ഞാൻ പറയാൻ കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കുറിച്ച് അറിയാവുന്ന പണ്ഡിതന്മാരായ ആളുകൾ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധമുള്ളവരും ബോധ്യമുള്ളവരും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരുമാണ്. ആശങ്കയിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. നമ്മൾ അവരെ സൗകര്യത്തിന് നിഷ്പക്ഷമതികൾ എന്നാണ് പറയാറുള്ളത്. നിഷ്പക്ഷമതികൾ എന്ന് നമ്മൾ വിളിക്കുന്ന വളരെ പെട്ടെന്ന് ആശങ്കയ്ക്ക് വിധേയരാകുന്ന ദുർബലമായ കാര്യങ്ങൾ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾ എന്താണോ കേൾക്കുന്നത് അതിനനുസരിച്ച് പ്രതികരിച്ചു എന്ന് വരും. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായിരുന്നവൻ ഈ വിശ്വാസ ദൗർബല്യം മൂലം ഒരുപക്ഷെ ചേരി മാറി നിന്നു എന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ വരയിൽപ്പെട്ടുകൊണ്ട് വിശ്വാസ വ്യതിയാനം സംഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അതുപോലെ തന്നെ അവരുടെ പ്രസംഗങ്ങളും കേസറ്റുകളും കേട്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചുള്ള സഹോദരിമാർ വളരെ വ്യക്തമായി മനസ്സിലാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു സമീപനത്തോടു കൂടിയാണ് ഞാൻ ഈ വിഷയത്തെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഭൂമുഖത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുകയും കാലാകാലങ്ങളിൽ അതിന്റെ പരിപോഷണത്തിന് വേണ്ടി അതിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഭൂമുഖത്ത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഭ നമ്മുടെ കേരളത്തിൽ കടന്നു വരുന്നത് കൊടുങ്ങല്ലൂർ വഴിയാണ്. മഹാന്മാരായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹുവും സംഘവും കൊണ്ടുവന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ കേരളക്കരയിലെ മുസ്ലിങ്ങൾ ആവാഹിച്ചെടുത്തുകൊണ്ട് അമുസ്ലിങ്ങളിൽ നിന്ന് പരിവർത്തിതരായ ഒരു സമൂഹത്തെയാണ് നമ്മളിവിടെ കണ്ടത്. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅ്‌വാ പ്രവർത്തനം കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർവഹിക്കപ്പെട്ടുവെങ്കിൽ അതിന്റെ അക്കാഡമിക് തലത്തിലുള്ള വ്യവസ്ഥാപിതമായ പാഠ്യപദ്ധതി പ്രകാരം ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏർപ്പാട് മഹാന്മാരായ മഹദൂമുമാർ പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ആ പാരമ്പര്യം മുതൽ വേണം നമ്മുടെ കാര്യങ്ങളെ നമ്മൾ സമീപിച്ചുകൊണ്ട് ജനങ്ങളോട് പറയുക. ചരിത്ര ബോധമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഇസ്ലാമിന്റെ സ്വത്വം മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കേരളക്കരയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മഹത്തുക്കളായ പണ്ഡിതന്മാരിൽ പ്രമുഖരായിരുന്നു മഅബരികളായ മഹദൂമുമാർ. നമ്മളൊക്കെ ചരിത്രത്തിൽ വായിക്കുന്ന സൈനുദ്ദീൻ ബിൻ അലിയ ബിൻ അഹമ്മദ് മഅബരി എന്ന് പറയുന്ന മഹാനായ മഹദൂം ഒന്നാമനാണ് പൊന്നാനിയിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്ത മഹാൻ. ആ മഹാനുഭാവനെ പൊന്നാനിയിൽ കൊണ്ടുവന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ ചുക്കാനേൽപ്പിക്കുന്നത് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുവന്ന കൊച്ചിയിൽ കാദിയായിരുന്ന മഹാനായ ഇബ്രാഹിം മഅബരി തങ്ങളായിരുന്നു. ആ മഹാനവരുടെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ വന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കുവാൻ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഈ സമൂഹത്തിൽ കടന്നു വന്ന ആ കാലഘട്ടം ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ബോധ്യപ്പെടുന്നതാണ്. ഹിജ്റ വർഷം 871 അദ്ദേഹത്തിന്റെ ജനനം. AD 1467 ആ മഹാനാണ് കേരളക്കരയിൽ വ്യവസ്ഥാപിതമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചുക്കാൻ പഠിച്ചത് എന്ന് ചരിത്രം പറയുന്നു. ചരിത്രം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അത് ബോധ്യപ്പെടും. മഹാൻ അവർക്ക് 5 വർഷക്കാലം ഈജിപ്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പ്രമുഖനായ ഗുരുനാഥന്മാരെ ചരിത്രം നമുക്ക് കാണാം. മഹാനായ സക്കരിയ അൻസാരി തങ്ങൾ,
അതുപോലെ തന്നെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഷംസുദ്ദീൻ ചൗജരി തുടങ്ങിയ പ്രഗത്ഭനും പ്രതിഭാധരനുമായ പണ്ഡിത മഹത്തുക്കളിൽ നിന്നാണ് മഹാനായ മഹ്ദൂം ഒന്നാമൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത്. അദ്ദേഹം അത് പഠിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് തസ്നീഫാത്തുകൾ കൊടുത്തു. ഞാൻ അടിസ്ഥാനപരമായി ഈ കാര്യം സൂചിപ്പിക്കുവാൻ കാരണം ഈ മഹ്ദൂമമാർ ഇസ്ലാമിക നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൽ ഈ തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ ഒരു ചരിത്രകാരനും കഴിയില്ല. കാരണം അവർക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്താണെന്നും ആ പരിശുദ്ധത്തിന്റെ അടിത്തറ എങ്ങനെ പ്രചരിപ്പിക്കണമെന്നും അറിയുമായിരുന്നു. മുർഷിദു തുല്ലാബ് എന്ന ഗ്രന്ഥം മഹാനവർകൾ എഴുതി, സമൂഹം അത് സ്വീകരിച്ചു. അതുപോലെ ഷംസുൽ ഹുദ, തുഹഫത്തുൽ അഹിബ, ഷുഅബുൽ ഈമാൻ, സിറാജുൽ ഖുലൂബ് തുടങ്ങി ആ സമൂഹത്തിന് ആവശ്യമുള്ള ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങളും ധാർമ്മിക വശങ്ങൾ സൂചിപ്പിക്കുന്ന തസ്നീഫാത്തുകളും ആ കാലഘട്ടത്തിൽ മഹാനായ മഹ്ദൂം ഒന്നാമൻ സമ്മാനിച്ചു എന്ന് പറയുമ്പോൾ, സമൂഹം അത് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ, ദീൻ ഇവിടെ വളർത്തലും അത് പ്രചരിപ്പിക്കലുമായിരുന്നു ആ മഹത്തുക്കളുടെ ജോലി എന്ന് നമ്മൾ പഠിക്കുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾക്കോ അല്ലെങ്കിൽ ആ മഹാനവർകൾ പ്രചരിപ്പിച്ച ദീനിന്റെ ആശയങ്ങൾക്കോ ഒരു കുട്ടിയും എതിർ പറഞ്ഞിട്ടില്ലല്ലോ. ആ മഹാൻ ഹിജ്റ 928 മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ AD 1522 കാലഗതി അടഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ കാലത്തെ കുറിച്ച് ഒരുപക്ഷെ ചരിത്രത്തിൽ അഭിപ്രായാന്തരമുണ്ടാകാം. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നതിനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വിലയിരുത്തുന്നതിനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഖാളി അബ്ദുൽ നസീസ് എഴുതിയ മസ്ലക്കുൽ അദ്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടും. ആ മസ്ലക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പല ചരിത്രകാരന്മാരും മഹ്ദൂം ഒന്നാമന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ മഹാനായ മഹ്ദൂം ഒന്നാമന്റെ മൂന്നാമത്തെ പുത്രനാണ് നമ്മുടെ ജില്ലയിൽ ചോമ്പാൽ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ, നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ സിയാറത്ത് ചെയ്യുന്ന ഒരു ഖബർ അവിടെ ഉണ്ടല്ലോ, മഹ്ദൂമാരുടെ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദുൽ ഹസാലി തങ്ങൾ. ആ മഹാനായ മുഹമ്മദുൽ ഹസാലി തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ, ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ. ഈ രണ്ട് മഹത്തുക്കളെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം വിലയിരുത്താൻ കഴിയില്ല. അക്കാദമിക തലത്തിൽ കേരളത്തിൽ ഇസ്ലാമിക ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത മഹത്തുക്കളാണ് അവര്. അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഇസ്ലാമിക ചരിത്രം എഴുതാൻ ആർക്കും ആവില്ല. ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ മഹ്ദൂം ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനാണെന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പം എത്രയാണ്? ലോക പ്രശസ്ത ഫിഖ്ഹി പണ്ഡിതനായിരുന്ന, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന മഹാനായ ഇബ്നു ഹജർ തങ്ങൾ മഹാനവർക്ക് കിതാബ് ഓതി കൊടുത്തു എന്ന് പറയുമ്പോൾ സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമന്റെ ധാർമ്മികമായ വലിപ്പം എത്രയുണ്ട്? ആ മഹാൻ ഈ കേരളത്തിലെ ജനസമൂഹത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ നിധിയാണ്. നമ്മളൊക്കെ ഇന്നും പള്ളി ദർസൽ അടിസ്ഥാനപരമായി ഫിഖ്ഹിന്റെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഫതുഹുൽ മൊഴീൻ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം മഹാനവറുകളാണ് സമൂഹത്തിന് സമർപ്പിച്ചത്. വിദേശ സർവകലാശാലകളിൽ പോലും ആ ഗ്രന്ഥം പാഠ്യവിഷയമായി അംഗീകരിക്കപ്പെട്ടു എന്ന് കാണാൻ കഴിയും. അത്രയും വലിയ ഒരു ഗ്രന്ഥത്തിന്റെ ഉടമയായ മഹാൻ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ അപസ്വരങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. യാതൊരുവിധ അഭിപ്രായങ്ങളോ തർക്കങ്ങളോ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ നിന്നാണല്ലോ നമ്മൾ ദീൻ പഠിക്കേണ്ടതും പകർത്തേണ്ടതും. പൊന്നാനിയിലെ വിളക്കത്തിലിക്കലായിരുന്നില്ലേ ഇവിടുത്തെ പഴയ കാലത്തെ സനദ്? ആ വിളക്കത്തിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും യോഗ്യനായി എന്നാണ് അതിന്റെ അർത്ഥം. ആ സനദ് വാങ്ങി സമൂഹത്തിൽ ദീൻ പ്രചരിപ്പിച്ചവരായിരുന്നു ഇവിടുത്തെ പണ്ഡിതന്മാർ. ഇതിന്റെ അനുബന്ധമായി ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഈ പണ്ഡിതന്മാരൊന്നും അത്രമാത്രം ലോകമറിഞ്ഞ ആളുകളായിരുന്നില്ല എന്ന ചില വാദക്കാരുണ്ട്. ആ വാദം 100% അസ്ഥാനത്താണ് എന്ന് അവരെഴുതിയ ഗ്രന്ഥങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഹ്ദൂം ഒന്നാമൻ എഴുതിയ തഹ്രീലു അഹ്ലുൽ ഈമാനി അലാ ജിഹാദി അബദത് സുൽബാനി എന്ന് പറയുന്ന വിപ്ലവ കാവ്യം. പറങ്കികൾക്കെതിരെ സമൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി മഹാൻ ഒരു ഗ്രന്ഥം എഴുതി എന്ന് പറയുമ്പോൾ ലോക കാഴ്ചപ്പാടുണ്ട് കൊളോണിയൽ സിസ്റ്റത്തിനെതിരെ എന്നാണ് അതിന്റെ അർത്ഥം. കോളണിവൽക്കരണത്തിനെതിരെ ജനസമൂഹത്തിന്റെ മനസ്സിനെ പ്രബുദ്ധവൽക്കരിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതി എന്ന് പറഞ്ഞാൽ അത്രമാത്രം കഴിവുറ്റ ലോക കാഴ്ചപ്പാടുള്ള വ്യക്തിത്വമായിരുന്നു മഹാൻ എന്ന് അതിൽ നിന്നും ബോധ്യപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മഹ്ദൂം രണ്ടാമന്റെ ഗ്രന്ഥമാണ് തുഹഫത്തുൽ മുജാഹിദീൻ. ആ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഏറ്റവും വലിയ ചരിത്ര രേഖയാണ്. മേജർ റൗളൻസൺ എന്ന് പറയുന്ന ആംഗലേയ ചരിത്ര പണ്ഡിതൻ ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ജെയിംസ് ബ്രിക്സ് തൊഹഫത്തുൽ മുജാഹിദീൻ വിവർത്തനം ചെയ്ത ആളാണ്. നമ്മളൊക്കെ മലബാറിന്റെ ചരിത്രരേഖയായി ഇന്ന് ഉപയോഗിക്കുന്ന സർ വില്യം ലോഗന്റെ മലബാർ മാനുവലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. സർ വില്യം ലോഗന്റെ മലബാർ മാനുവൽ പഠിക്കുന്ന കുട്ടികൾക്ക് കാണാൻ കഴിയും, സർ വില്യം ലോഗൻ ഈ മലബാർ മാനുവൽ എഴുതാൻ വേണ്ടി ആസ്പദമാക്കിയത് മഹാനായ മഖ്ദൂം രണ്ടാമന്റെ തുഹഫത്തുൽ മുജാഹിദീനാണ് എന്ന് പഠിക്കേണ്ടി വരും. ആ തുഹഫത്തുൽ മുജാഹിദീനും അതുപോലെ തന്നെ തഹ്രീദും എഴുതിയ രണ്ട് മഖ്ദൂമമാർ ലോക കാഴ്ചപ്പാടില്ലാത്തവരായിരുന്നു എന്ന് ഒരുത്തനും പറയാൻ കഴിയില്ല. അവർ രണ്ടുപേരും ഏറ്റവും വലിയ ആഗോള കാഴ്ചപ്പാടിന്റെ ഉടമകളായിരുന്നു എന്നാണ് ചരിത്രവും വർത്തമാനവും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് 1574 മഹാനവർകൾ ഫത്വഹുൽ മുഈൻ എഴുതുന്നത്. അതുപോലെ തന്നെ മിൻഹാജുൽ വാദിഖ് പോലെ ഇർഷാദുൽ ഇബാദ് പോലെ നമ്മുടെ പള്ളി ദർസിലെ ഉസ്താദുമാർ ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ആത്മീയ ധാർമ്മിക ഗ്രന്ഥങ്ങൾ മഹാനായ മഖ്ദൂം രണ്ടാമൻ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തതായി തെളിവുകൾ സഹിതം നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ ഇപ്പോഴും കഴിയും. ആ കാലഘട്ടത്തിലൊന്നും ഈ ഗ്രന്ഥങ്ങളെ വിമർശിക്കുവാനോ ഈ മഹാന്മാർക്കെതിരെ പറയുവാനോ ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ. അവിടുന്നല്ലേ കേരളീയർ ദീൻ പഠിക്കുന്നത്, അവിടുന്നല്ലേ കേരളത്തിൽ ദീൻ വളരുന്നത്. അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായ തത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആ പൊന്നാനിൽ നിന്ന് പിന്നെ പരിശുദ്ധ ദീനിന്റെ പ്രഭ കൂടുതൽ പരക്കുന്നത് ഒരു വലിയ പള്ളി ദർസിന്റെ കേന്ദ്രമായിരുന്ന താനൂരിലാണ്. ഈ നാദാപുരം അതിൽപ്പെട്ട പ്രദേശമാണ്. കുത്തുബുദ്ദീൻ ഷിറാസി തങ്ങളും അവിടുത്തെ ദിവസവും പ്രബോധന പ്രവർത്തനങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ മൂക്കിന്റെ മുമ്പിൽ വന്ന ആ കാര്യത്തെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ കോഴിക്കോട്ട് അന്ന് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു. പൊന്നാനിക്ക് തൊട്ടടുത്ത പ്രദേശമായ പ്രമുഖ പണ്ഡിതന്മാർ ദർശനം നടത്തിയ താനൂരിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. ആ താനൂരിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് കാണാൻ കഴിയും. അന്നത്തെ മഹത്തുക്കളായ പല ആലിമ്യങ്ങളും ആ പള്ളി ദർസിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. മഹാനായ ഉമർ ഖാദ് തങ്ങൾ മഖ്ദൂമിന്റെ ശിഷ്യനാണ്, മഖ്ദൂമിന്റെ പള്ളി ദർസിൽ പഠിച്ച മഹാനാണ്. അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരാണ് പിന്നീട് പല ദർസുകളിലും സമൂഹത്തിന് നേതൃത്വം കൊടുത്തത്. കോഴിക്കോട്ടെ പ്രമുഖനായിരുന്ന പണ്ഡിതൻ കിൽസിന്റെ അബൂബക്കർ കുഞ്ഞി, അദ്ദേഹം പൊന്നാനി പള്ളി ദർസിന്റെ പാരമ്പര്യം പേരുന്ന ആളാണ്. അദ്ദേഹമാണ് പല പ്രദേശത്തും ദർസ് നടത്തിക്കൊണ്ട് ഇൽമു പകരാൻ ഈ സമൂഹത്തിനെ പ്രേരിപ്പിച്ചത്. മഹാനായ ഫരീദ് ഔലിയ പൊന്നാനിൽ പഠിച്ചാലാണ് ചരിത്രം പഠിച്ചു നോക്കുന്നത്. ദക്ഷിണ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പൂവാർ മുഹമ്മദ് നൂഹ് മൗലവി, അദ്ദേഹം പൊന്നാനി പള്ളി ദർസിൽ പഠിച്ചാലാണ്. ശുജായി മൈദ മുസ്ലിയാർ എന്ന് പറയുന്ന സമൂഹത്തിന് ഒരുപാട് ആത്മീയ ഗാനങ്ങൾ എഴുതി കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മനസ്സ് പിടിച്ചുകൊടുക്കുക മഹാനായ ശുജായി മൈദ മുസ്ലിയാർ പൊന്നാനിയുടെ ശിഷ്യൻ. സാമൂതിരിപ്പാടിന്റെ ദർബാറിനെ കിടിലം കൊള്ളിച്ചിരുന്ന വൈജ്ഞാനിക പഠിക്കലിലെ പ്രമുഖനായിരുന്ന കുഞ്ഞായി മുസ്ലിയാർ പൊന്നാനി പള്ളി ദർസിന്റെ ശിഷ്യനാണ്, മഖ്ദൂമിന്റെ ശിഷ്യൻ. ഞാനിത് സൂചിപ്പിച്ചത് അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിക്കുമ്പോൾ എന്തേ അപസ്വരമില്ലായിരുന്നത്, എന്തേ ഇതുപോലത്തെ വാദങ്ങളും വിവാദങ്ങളും ഇല്ലാതിരുന്നത്, എന്തേ സമൂഹത്തിൽ തർക്കവും ഇല്ലാതിരുന്നത്. താനൂരിൽ ഹിജ്റ വർഷം 678 കാളിയായി സമൂഹത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ഷെയ്ഖുൽ ഇമാം മുഹമ്മദ് അബ്ദുല്ലാഹിൽ ഹദറമിയിൽ ഖാദരി എന്ന് പറയുന്ന മഹാനാണ്. ആ മഹാൻ പൊന്നായിലെ മഖ്ദൂമന്മാർ എന്ത് പഠിപ്പിച്ചോ ആ പാരമ്പര്യം ഉയർത്തി പഠിച്ചിരുന്നു. ചരിത്രം പഠിച്ചു നോക്കും നിങ്ങൾ. ആ പാരമ്പര്യത്തിലാണ് കേരളത്തിലെ മുസ്ലിം പോയിരുന്നത്. ഹിജ്റ വർഷം 1237 മഹാനായ ഉമർ ഖാദ് താനൂരിൽ ദർസ് നടത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണല്ലോ. ആ കാലഘട്ടം മുതലേ അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. ഉമർ ഖാദ് തങ്ങൾ ദർസിന് നേതൃത്വം കൊടുത്തു. ലോക കാഴ്ചപ്പാടുള്ള പണ്ഡിതൻ, അധിനിവേശികൾക്കെതിരെ സമരം ചെയ്തവൻ, ചിന്തോദ്ദീപകമായ ഗ്രന്ഥങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ച ആള് ആ മഹാനുഭാവൻ അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാത തന്നെയല്ലേ മുറുകെ പിടിച്ചത്. അന്നൊന്നും എന്തേ ജനങ്ങൾ അവരെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരാതിരുന്നത്. ഹിജ്റ 1265 ഔക്കോയി മുസ്ലിയാർ എന്ന് ചരിത്രം പറയുന്ന നമ്മളൊക്കെ വളരെയേറെ മമ്പുറത്ത് തങ്ങളുടെ ചരിത്രത്തിൽ കേട്ടുപഠിച്ചിട്ടുള്ള മമ്പുറത്ത് തങ്ങളുടെ കൂട്ടുകാരനായിരുന്ന അബൂബക്കർ ഇബ്നു ഹിഷാമുൽ മരക്കാർ എന്ന് പറയുന്ന ഔക്കോയി മുസ്ലിയാർ, അദ്ദേഹമാണ് ഹിജ്റ വർഷം 1265 താനൂരിൽ മുദരിസായി സേവനമനുഷ്ഠിച്ചത്. അദ്ദേഹം താനൂരിൽ ദർശനം നടത്തുമ്പോൾ സമൂഹത്തിൽ അദ്ദേഹം നൽകിയിരുന്ന സംഭാവനകൾ എന്തൊക്കെയാ അത് പറയുവാനാണ് ഞാൻ ഈ ചരിത്രം ആവർത്തിച്ചു കൊണ്ടുവരുന്നത്. 1793 ഇന്ന് താനൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലക്ഷപതി എന്ന് പറയുന്ന മഹാനാവിടെ ദർശനത്തിൽ ആ ദർസ് അനവരതം തുടർന്നു പോയി 1924 വരെ 1921 വരെ 1921 അവിടെ ദർശനം നടത്തുന്നത്.
പരിക്കുട്ടി മുസ്ലിയാരെ ആമിനുമാർ നിങ്ങളുടെ പരിക്കുട്ടി മുസ്ലിയാർ ദർശനം നടത്തുമ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതി മുഹിമ്മാത്തുൽ മുഅ്മിനീൻ. ആ പുസ്തകം ബ്രിട്ടീഷ് കലാപത്തിന് തിരികൊടുത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു മുഹിമ്മാത്തുൽ മുഅ്മിനീൻ. ആ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ എഴുതി എന്ന ഒറ്റ കാരണത്താൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. ആ അറസ്റ്റിന്റെ ഉത്തരവ് കൊണ്ട് അദ്ദേഹം പണ്ഡിതോപദേശം സ്വീകരിച്ചുകൊണ്ട് രംഗത്തുനിന്ന് മാറിയുന്നു. അതോടുകൂടി താനൂരിലെ ദർസ് മുടങ്ങി. ആ താനൂരിലെ മുടങ്ങിയ ദർസ് 1921 മുടങ്ങിയത് 1924 പിന്നെ പുനർജനിക്കുന്നത്. 1924 ആ ദർസ് ഏറ്റെടുക്കുന്നത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. അന്ന് മുതൽ ആ ദർസ് പിന്നെയും തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ 1924 പാങ്ങിൽ ദർസ് ഏറ്റെടുത്തത് ഈ ദീനി പ്രബോധനം അനവരതം നടന്നുകൊണ്ടിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. ഞാൻ ഇത്രയും സൂചിപ്പിച്ച ഈ ചരിത്ര സംഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഓർക്കൂ. നിങ്ങൾ ഇപ്പോഴും പൊന്നാനിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം പൊന്നാനിയിൽ മഹദൂമ് ദർസിന് നേതൃത്വം കൊടുത്തിരുന്ന പള്ളി, വലിയ പള്ളി എന്ന് സമൂഹം അതിന് പറയും. അവിടെയാണ് വിളക്കും വിളക്കത്തിരുന്ന സംവിധാനവും ഉള്ളത്. ആ പള്ളിക്ക് തൊട്ടപ്പുറത്തുള്ളൊരു പള്ളി, ആ പള്ളിക്ക് ജനങ്ങൾ കൊടുത്ത പേര്, ചരിത്രം കൊടുത്ത പേര് സിയാറത്ത് പള്ളി എന്നാണ്. അതിന്റെ പൊന്നാനിയിൽ ഒരു പള്ളിക്ക് സിയാറത്ത് പള്ളി എന്ന പേര് വരാൻ കാരണം അവിടെയാണ് ബഹുമാനപ്പെട്ട മഹദൂം ഒന്നാമന്റെ ജ്യേഷ്ഠ പിതൃവ്യൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ പള്ളിയിൽ വർഷങ്ങൾക്കപ്പുറമുള്ള ആ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മഹദൂം ഒന്നാമൻ സ്ഥിരമായി അവിടെ ചെല്ലുമായി. ഒന്നാമത്തെ മഹദൂം ജനങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് അവിടെ സ്ഥിരമായി സിയാറത്തിന് പോയി. മഹദൂം ഒന്നാമൻ സിയാറത്ത് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ആ പള്ളിക്ക് പേര് സിയാറത്ത് പള്ളി എന്നായി. എന്താണ് ആ പള്ളിക്ക് സിയാറത്ത് പള്ളി എന്ന് പേര് വരാൻ കാരണം എന്ന് ചരിത്രത്തോട് ചോദിച്ചാൽ പൊന്നാനിൽ ജീവിച്ചിരിക്കുന്നവരും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെച്ച ചരിത്രം നമ്മളോട് പറയുന്നു, മഹദൂം ഒന്നാമൻ അവിടെ സിയാറത്ത് ചെയ്തു. എന്തായത് തെളിയിക്കുന്നത്? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വ്യവസ്ഥാപിത സംവിധാനം ഉണ്ടാക്കിയ മഹദൂം ഒന്നാമൻ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. കെട്ടിപ്പൊക്കിയ ഖബറുകൾ ചെന്നുകൊണ്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഖബർ സിയാറത്ത് സമത്ത കേരള ജംഇയ്യത്തുലമ തുടങ്ങി വെച്ച ഏർപ്പാടല്ല. ആ പ്രവർത്തനം സമത്ത കേരള ജംഇയ്യത്തുലമ സമൂഹത്തിന് നിർബന്ധമായി പറഞ്ഞുകൊടുത്തതല്ല. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ചെയ്തു വന്നിരുന്ന പ്രവർത്തനം. ആ പ്രവർത്തനം മഹദൂം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രമുഖ പണ്ഡിതന്മാർ മുഴുവൻ ചെയ്തു. ആ പ്രവർത്തനത്തെ നിരാക്ഷേപം സമൂഹം അംഗീകരിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ തെളിവില്ലാത്ത പ്രവർത്തനമായിരുന്നുവെങ്കിൽ ഇവർ അത് അംഗീകരിക്കുമോ? ഉൽപദിഷുകൾ ഇപ്പോൾ പറയാറുണ്ട് മഹദൂമമാരതിനെതിരായിരുന്നു. മഹദൂമമാരെതിരായിരുന്നുവെങ്കിൽ മഹദൂമമാരുടെ കബറാറ് കെട്ടിപ്പൊക്കി മഹദൂമ പഠിപ്പിച്ച പാരമ്പര്യത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ പോകുമോ? ചോമ്പാൽ കുഞ്ഞിപ്പള്ളി വരെ മഹദൂമന്റെ മകൻ മുഹമ്മദുൽ റസാലി തങ്ങളുടെ കബറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടല്ലോ. അവര് പഠിപ്പിച്ച ദീനെ അന്ന് ഇവിടുത്തെ സമൂഹത്തിലുള്ളൂ. അവരതിനെതിരായിരുന്നെങ്കിൽ കബർ കെട്ടിപ്പൊക്കുന്ന ഏർപ്പാടുണ്ടാവില്ല. അപ്പോൾ കബർ കെട്ടിപ്പൊക്കുക എന്നത് അത്രമേൽ വെറുപ്പോടെ കാണേണ്ട, സമൂഹത്തിൽ നിന്ന് പറിച്ചെറിയേണ്ട ഒരു ചിന്തയല്ല എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? വാശി പിടിച്ചു പറയേണ്ട, ചിന്തിച്ചു പറഞ്ഞാൽ മതിയല്ലോ. വലിയ പണ്ഡിതന്മാരൊക്കെ ദർസ് നടത്തിയിട്ട് അവര് മാറ്റം വരുത്താത്ത പ്രവർത്തനം ഒക്കെ പോകട്ടെ, ഈ പരിശുദ്ധ മഹദൂമികളിൽപ്പെട്ട മഹദൂമ തന്നെയല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ട് മങ്കൂസ് മൗലൂദ് എഴുതിയുണ്ടാക്കി ജനത്തിന്റെ കയ്യിൽ കൊടുത്തത്? മഹദൂമന് മങ്കൂസ് മൗലൂദ് എഴുതി ജനങ്ങൾക്ക് കൊടുക്കാമെങ്കിലും ചരിത്രകാരന്മാർ പറയുന്ന ഇബ്നു ഹജർ തങ്ങൾ ആ കാലഘട്ടത്തിൽ ഇവിടെ വരികയും ആ മൗലിദ് പരിശോധിക്കുകയും അതിന്റെ ദുആ എഴുതി കൊടുക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ അഭിപ്രായമുണ്ട്. എല്ലാം പോകട്ടെ, ബഹുമാനപ്പെട്ട മഹദൂം തങ്ങൾ എഴുതിയ ഒരു കൃതി, അള്ളാഹിന്റെ പരിശുദ്ധ പ്രവാചകനെ പുകഴ്ത്തുന്ന ഒരു കൃതി സമൂഹം പാരായണം ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയുമ്പോൾ മഹദൂമിന്റെ നടപടി തെറ്റാണെന്ന് പറയണ്ടേ? കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിന് മഹദൂം ചുക്കാൻ പിടിക്കുമ്പോ അന്നുള്ള പ്രമുഖർക്കൊന്നും മഹദൂമിനെ വിമർശിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവരൊന്നും വിമർശിക്കാത്തൊരു വിമർശനം എങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നു? നമ്മളല്ലേ ആ വിഷയത്തെ കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്? അതല്ലേ നമ്മൾ ഈ സമൂഹത്തിന് മുമ്പിൽ സംബന്ധിച്ചുകൊണ്ട് വിഷയമാക്കേണ്ടത്? പിന്നെ എവിടുന്നാ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ഈ ഭിന്നത തുടങ്ങിയത്? നമ്മൾ പറയും 1921 മുതലാണ്. ആ 1921 മുതൽ ഈ ഭിന്നത തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? ആ പശ്ചാത്തലമൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതായതുകൊണ്ട് ചർവിത ചർവണം ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിന്റെ അടിസ്ഥാന ഘടകം എന്ത് എന്ന് പലതുമാണ് നമ്മുടെ ബാധ്യത. പലരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നിഷ്പക്ഷ മതികളെന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ ആദ്യം പറഞ്ഞ ആളുകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത അഭിപ്രായാന്തരം പിന്നെങ്ങനെ ഉണ്ടായി? കേരളത്തിൽ ഈ അഭിപ്രായം പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ യത്നിച്ചത് 1873 ജനിക്കുകയും 932 മരണപ്പെട്ടു പോവുകയും ചെയ്ത വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഇതിന്റെ പ്രചാരകനായി കേരളത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം റഷീദുല്ലാ എന്ന് പറയുന്ന ഉൽപതിഷ്ഠുവിന്റെ അൽമനാർ സ്ഥിരമായി വായിക്കുന്ന കക്ഷിയായി. ആ അൽമനാർ അദ്ദേഹം സ്ഥിരമായി വായിച്ചു. അതിൽ നിന്നും അദ്ദേഹം ഒരുപാട് ചിന്തകൾ ആവാഹിച്ചെടുത്തു. റഷീദുല്ലാ ഈ സമൂഹത്തിന്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങളെ അതിശക്തമായി എതിർക്കുന്ന വ്യക്തിയെ, അതുകൊണ്ട് തന്നെ അത് അപ്പടി സ്വീകരിച്ച വ്യക്തിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഡോക്ടർ സി കെ കരീം എഴുതിയ ഹിസ്റ്ററി ഓഫ് കേരള മുസ്ലിംസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡയറക്ടറി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 3rd volume page 427 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രം വിശദമായി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്തിനൊക്കെ എതിർത്തു എന്നതിൽ കാണാം എത്രത്തോളം സി കെ കരീം സാർ എഴുതിയത് ശരിയാണെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളെ എണ്ണി എണ്ണിയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് മാർഗ കല്യാണത്തെ പോലും എതിർത്തു. നമ്മുടെ സമൂഹത്തിന്റെ മാർഗ കല്യാണത്തെ പോലും എതിർത്തു എന്നർത്ഥം. ഡോക്ടർ സി കെ കരീം സാർ എഴുതിയിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് കേരള മുസ്ലിം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡയറക്ടറി 3rd volume അതിന്റെ 427 page ഇക്കാര്യം കാണാവുന്നതാണ്. ഈ റഷീദുല്ലയെ സ്വാധീനിച്ചതും അതുപോലെ തന്നെ ആ പുരോഗമനവാദികളെ സ്വാധീനിച്ചതുമെല്ലാം ഏത് ചിന്തയായിരുന്നു എന്ന് ഒന്നുകൂടി അപ്പോൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ പരിശോധിക്കും. അവിടെയാണ് നമ്മൾ ഈ ചിന്തയുടെ ഉറവിടം കണ്ടെത്തുന്നതും ആ ചിന്ത പ്രചരിപ്പിച്ചവരെ കുറിച്ച് പഠിക്കാൻ നിർബന്ധിതരാകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യം, ഹിജ്റ വർഷം 1111 ജനിക്കുകയും 1206 മരിക്കുകയും ചെയ്ത മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവിൽ നിന്നാണ് ഈ ചിന്തകൾ സമൂഹത്തിൽ പ്രചരിച്ചത്. അവിടെ നിന്നാണ് ഈ ചിന്തകൾ ലോകത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത്. ഈ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ആണല്ലോ അവരുടെ നേതാവ് അല്ലെന്നൊരിക്കലും അവരെ പറയുന്നില്ലെന്ന് മാത്രമല്ല ആണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരുപാട് രേഖകളുമുണ്ട്. ഈ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ആരായിരുന്നു, അയാളെ കുറിച്ച് ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുലൈമാൻ കുർദി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഈ ശിഷ്യൻ ലാലും മുതലുമായേക്കും എന്നാണ്. എന്റെ ഈ ശിഷ്യൻ ലാലും മുതലുമായേക്കും, ആളുകൾ വഴിപിടിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് അവൻ പോയേക്കുമെന്ന് സ്വന്തം ഗുരുനാഥൻ വളരെ വ്യക്തമായി പ്രവചനം നടത്തിയതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ മറ്റൊരു ഗുരുനാഥനാണ് ഷെയ്ഖ് മുഹമ്മദ് ഹയാത്തു സിന്ധി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു ഇവന്റെ വഴി ശരിയല്ല, ഇവന്റെ വഴി ശരിയല്ല, ഇവൻ ജനങ്ങളെ വഴിപിടിപ്പിക്കും, ഇത് പ്രവചനമാണ്. ഒരു ശിഷ്യന് കിതാബ് ഓതി കൊടുക്കുന്ന ഉസ്താദിന് ആ ശിഷ്യന്റെ നീക്കുപോക്കുകൾ അറിയാം, അയാളുടെ പ്രവർത്തനത്തെ കുറിച്ചറിയാം, അയാളെ ശരിക്ക് അളക്കാൻ ഗുരുനാഥൻ അവസരം കിട്ടും. അതുകൊണ്ട് തന്നെ ഗുരുനാഥൻ പറഞ്ഞു ഇയാളുടെ പോക്ക് ശരിയല്ല. അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിതാവ് അബ്ദുൽ വഹാബ് വളരെ ഗൗരവത്തോടുകൂടി ആളുകളോട് തന്റെ മകനുമായി നിങ്ങൾ അകന്നു നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു. തന്റെ മകനുമായി നിങ്ങൾ അകന്നു നിൽക്കണം, അവൻ നീരിന്റെ പാതയിലേക്കല്ല ജനങ്ങളെ കൊണ്ടുപോകുന്നത്, അവൻ സത്യത്തിന്റെ പാതയിലേക്കല്ല ജനങ്ങളെ ക്ഷണിക്കുന്നത്, അതുകൊണ്ട് മകന്റെ ഭാഗം നിങ്ങൾ അംഗീകരിക്കരുതെന്ന് പറഞ്ഞിരുന്നു. എല്ലാം മകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സഹോദരൻ ഷെയ്ഖ് സുലൈമാൻ അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ എഴുതി തന്റെ സഹോദരനെ വിമർശിക്കുന്നതിന് വേണ്ടി അസ്വായിക്കുള്ളിലാകിയ ആ ഗ്രന്ഥത്തിൽ സ്വന്തം സഹോദരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതി വെച്ച പ്രചരിപ്പിച്ച ആശയം ശരിയല്ല എന്ന് ഷെയ്ഖ് സുലൈമാൻ എന്ന് പറയുന്ന സഹോദരൻ പറയുന്നു. ഈ വിവരങ്ങൾ അത്രയും വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഷെയ്ഖ് സൈനി ദഹ്ലാനി തങ്ങൾ എഴുതിയ ദുററുസ്സനിയ എന്ന് പറയുന്ന റത്തുൽ വഹാബിയ ഗ്രന്ഥത്തിൽ കാണുവാൻ കഴിയും. വളരെ വ്യക്തമായി വഹാബിസത്ത് ഖണ്ഡിക്കുന്നതിന് വേണ്ടി ഷെയ്ഖ് സൈനി ദഹ്ലാനി തങ്ങൾ രേഖപ്പെടുത്തി വെച്ച വളരെ വ്യക്തമായ വാചകങ്ങളിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രം വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. അവനാണ് ഈ നജദിയൻ ചിന്ത ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ മുന്നോട്ട് വന്നത്. ഇനി അവന്റെ ജീവചരിത്രം ഒരൽപ്പം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന എന്താണ്, ഇജ്മാഅ് ഖിയാസിനെ ശക്തിയായി നിഷേധിച്ചുകൊണ്ടാണ് തുടക്കം. ഇജ്മാഅിനെയും ഖിയാസിനെയും നിഷേധിച്ചു. അതിനെന്നും പ്രമാണമായി അംഗീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇടതേടൽ പാടില്ലെന്ന് പറഞ്ഞു. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഹരിഫ്യങ്ങൾ പ്രവാചകന്മാർ വരെ ആ മഹത്തുക്കളുടെ കബറുകൾ സിയാറത്ത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. മഹത്തുക്കളുടെ പേരിൽ നാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആണ്ട് നേർച്ച
പുണ്യം തേടിക്കൊണ്ട് സമൂഹം ചെയ്യുന്ന സിയാറത്തിന് വേണ്ടിയുള്ള നേർച്ചകൾ, അതുപോലെ നേർച്ചയാക്കലുകൾ, അതിനെ ശക്തിയായി വിമർശിച്ചു, എതിർത്തു. ഇസ്തിഹാസ ചെയ്തു പോയാൽ മതത്തിന്റെ പുറത്തുപോയി മുശരിക്കാണെന്ന് പറഞ്ഞു. മാലയും മൗലിദുകളും പാരായണം ചെയ്താൽ ഈ സമൂഹത്തിന്റെ വ്യവസ്ഥാപിത നിയമത്തെ ലംഘിച്ചു എന്ന് പറഞ്ഞു. ഇവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പ്രവർത്തനം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് സൈദ് ദഹ്ലാനി തങ്ങൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ഹോബി മുസൈലിമത്തുൽ കദ്ദാബിന്റെയും സജാഹിന്റെയും ചരിത്രം വായിക്കലായിരുന്നു. കള്ളപ്രവാചകന്മാരായി സമൂഹത്തിൽ വന്ന ആളുകളുടെ പുസ്തകം വായിക്കുക, അവരെ കുറിച്ച് പഠിക്കുക. മാത്രമല്ല, ചില ചരിത്രകാരന്മാർ പറയുന്നു, സ്വന്തം നാട്ടുകാരെ അൻസാരികളിൽ നിന്നും അന്യ നാട്ടുകാരെ മുഹാജിറുകളിൽ നിന്നും അവൻ വിളിച്ചിരുന്നു. ഒരു പ്രവാചകത്വ മോഹം മനസ്സിലുണ്ടായിരുന്നു എന്നതിന്റെ സൂചനകള്. പക്ഷെ ഒരു പ്രവാചകനാണെന്ന് വാദിച്ചില്ല. ഒരു പ്രവാചകത്വ മനോഗതി കടന്നു വന്നിരുന്നു എന്നല്ലേ ഇതിന്റെ ചുരുക്കം. തന്റെ മാർഗത്തിൽ ചേരാൻ വരുന്ന ആളുകളെ നിർബന്ധമായും പൂർവീകർ പിടച്ചുപോയി എന്ന് അവൻ അംഗീകരിപ്പിച്ചിരുന്നു. ഹജ്ജ് ചെയ്തവരാണെങ്കിൽ ഒന്നുകൂടി ഹജ്ജ് ചെയ്യാൻ നിർബന്ധിച്ചിരുന്നു. അവർ ചെയ്തു വന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തരായി. ഒരു പുതിയ മതം തിരഞ്ഞെടുക്കുന്നത് പോലെ തന്റെ മതം തിരഞ്ഞെടുക്കണമെന്ന് നിർദ്ദേശിക്കുമായിരുന്നു. ഇങ്ങനെയാണല്ലോ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ളത്. മാത്രമല്ല, അയാൾ ചെയ്ത അതിക്രൂരമായ അറബിയ വിരുദ്ധ പ്രവർത്തനങ്ങളെ ചില വളരെ ചരിത്രകാരന്മാർ വളരെ ഗൗരവത്തോടു കൂടി തന്നെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവിടത്തോട് സ്വലാത്ത് ചൊല്ലുക എന്ന പ്രവർത്തനം മുസ്ലിം ഉമ്മത്ത് വളരെയേറെ താല്പര്യത്തോടു കൂടി നിർവഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക സ്വലാത്തുകൾ സമൂഹം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ പേരിൽ മഹാന്മാർ ക്രോഡീകരിച്ചത് ചൊല്ലുന്നത് ഇദ്ദേഹം കഠിനമായി എതിർത്തു. കഠിനമായി എതിർത്തു എന്ന് മാത്രമല്ല, ഈ സ്വലാത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ മിനാരത്തിൽ കയറി നിന്നുകൊണ്ട് ഒരാൾ ചൊല്ലിയപ്പോൾ അയാളെ വിലക്ക് അംഗീകരിക്കാതെ വന്നപ്പോൾ അയാളെ വധിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലി പരിശുദ്ധ പ്രവാചകന്റെ പ്രീതി സമ്പാദിക്കുകയും അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം അതിനിശ്ചിതമായി വർഷിച്ചു. മാത്രമല്ല, അയാൾ തന്നെ അതിനെ കുറിച്ച് എഴുതി വെച്ചത്, അയാളുടെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി വെച്ചത്, ശരിക്കും ഈ പ്രവർത്തനം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ മേൽ ഇങ്ങനെ ദലായിലുൽ ഖൈറാത്ത് പോലുള്ള ആ സുന്ദരമായ സ്വലാത്തുകൾ ചൊല്ലുന്നത് അന്നർബാബത ഫീ ബൈത്തിൽ ഖാതിഹതി യാനി സാനിയ ആ പറഞ്ഞ വാചകം നോക്കൂ. ഒരു സാനിയത്തായ പെണ്ണിന്റെ വീട്ടിൽ സേവനം ചെയ്യലാണ് അഖല്ലു ഇസ്മ ഏറ്റവും കുറഞ്ഞ കുറ്റം. മിമ്മൻ യുനാദി ബിസ്സലാത്തി അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാഹിരി മിമ്പറുകളിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് മേൽ സ്വലാത്ത് നിർവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ കുറ്റമുള്ളത് ഒരു വേശ്യയുടെ വീട്ടിൽ അവൾക്ക് വേണ്ടി ജോലി ചെയ്യലാണ്. അതിനേക്കാൾ വലിയ കുറ്റമാണ് ഈ സ്വലാത്ത് എന്ന് പറഞ്ഞു. ഈ വാചകം അദ്ദുറുസ്സനിയ ഫീ റദ്ദി അലൽ വഹാബിയ എന്ന് പറയുന്ന ഷെയ്ഖ് സൈലാനി തങ്ങളുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇബ്നു അബ്ദുൽ വഹാബ് എഴുതിയെന്ന് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ അയാൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്ത പരിശുദ്ധ റൗള സിയാറത്ത് ചെയ്ത ആളുകളെ കൊണ്ടുവന്ന് തലമുണ്ഡനം ചെയ്തു. ആ ആളുകളെ കുതിരപ്പുറത്ത് തലകീഴായി കിടത്തിയിട്ട് ദൂരം ബഹുദൂരം നടത്തി. അതുമാത്രമല്ല, വലിയ വലിയ മഹത്തുക്കളായ ആളുകളുടെ കബറുകൾ ഇടിച്ചു നിരപ്പാക്കാൻ നിർദ്ദേശം കൊടുത്തു. ആ കാലഘട്ടത്തിൽ അവൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ അക്സാഗ് എന്നൊരു സ്ഥലത്തെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ആ സ്ഥലത്ത് മഹാന്മാരായ ഔലിയാഹിന്റെ ഒരുപാട് കബറുകൾ ഉണ്ടായിരുന്നു. അവന്റെ ചരിത്രത്തിൽ പറയുന്നു, ഈ ഔലിയാക്കളുടെ കബറുകൾ ഇടിച്ചു നിരപ്പാക്കിയിട്ട് അതവൻ ആ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയുള്ള കേന്ദ്രമാക്കി മാറ്റാൻ നിർദ്ദേശം കൊടുത്തു. അള്ളാഹുവിന്റെ മഹത്തുക്കളായ അനുബിയങ്ങളുടെ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ സ്മരണയുറങ്ങുന്ന പ്രദേശത്ത് അവർ മറപ്പെട്ട് കിടക്കുന്ന മക്കബറുകൾ ഇടിച്ചു നിരത്തിയിട്ട് ആ പ്രദേശത്ത് ബാത്റൂമുകൾ നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ മഹാന്മാരോടുള്ള ഇവരുടെ കാഴ്ചപ്പാടിന്റെ സ്ഥാപക നേതാവ് പ്രകടിപ്പിച്ച അവസ്ഥ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എന്തിനധികം അതിനെക്കുറിച്ച് പറയണം.
ആ പ്രവർത്തനം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാക്കി എന്നത് വളരെ വ്യക്തമായി ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. അവന്റെ ചരിത്രത്തെ കുറിച്ച് ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഏതൊരു കുട്ടിക്കും പ്രാഥമിക ജ്ഞാനമെങ്കിലും ലഭിക്കുമ്പോഴേക്കും അവൻ മഹാന്മാരെ ധിക്കരിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നു. തന്നെയുമല്ല, ആ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ സമീപനം നോക്കിയാൽ നമുക്കറിയാമല്ലോ, ആദരവ് നശിപ്പിക്കുക, ബഹുമാനം കുറക്കുക, ഇതാണല്ലോ അവരിൽ നിന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനം. അത് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കില്ലല്ലോ. ഈ കാഴ്ചപ്പാട് കേരളത്തിൽ പ്രചരിപ്പിക്കുവാൻ മുന്നോട്ട് വന്നവർ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുവാൻ സംഘടനാ രൂപീകരണമാണ് നടത്തിയത്. 1920 വരെ കേരളത്തിൽ അഭിപ്രായാന്തരമില്ല. 1921 ഇന്ത്യ മഹാരാജ്യത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമെന്നോ ഇന്ത്യയിൽ ഇന്ത്യൻ മജ്ലിസുൽ ഉലമ രൂപീകരിച്ചപ്പോൾ അതിന്റെ ഒരു ശാഖ കേരളത്തിൽ രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഖിലാഫത്ത് നേതാക്കളുടെ സ്വീകരണം നടന്ന ഈറോഡിൽ വെച്ച് ഒരു സംഘടന രൂപീകരിക്കുവാൻ ആ കാലഘട്ടത്തിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന അന്നത്തെ പ്രമുഖരായ ചില പണ്ഡിതന്മാർ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അന്ന് ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നത് കേരളത്തിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന മൗലാന വാളക്കുളം അബ്ദുൽ ബാരി ഹുസ്നേരെ. വാളക്കുളം അബ്ദുൽ ബാരി ഹുസ്നേരുടെ മുമ്പിലേക്ക് കെ എം മൗലവിയും കണ്ടേശ്വരി മൗലവിയും ഒക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു പണ്ഡിത സഭ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യം പറഞ്ഞു. അതിനൊരു പ്രമേയവും കൊണ്ടുവന്നു. ആ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട വാളക്കുളം ഉസ്താദ് പറഞ്ഞു, കേരള മുസ്ലിങ്ങൾ സംഘടിതരാണ്, അവർക്ക് ഇനി ഒരു പുതിയ സംഘടന വേണ്ട, അതുകൊണ്ട് നമ്മളിപ്പോൾ കേരളത്തിലേക്ക് മടങ്ങണം, നമ്മുടെ മഹാന്മാരായ മഷായിഖുമാരെ കാണണം, അവരുമായി ചർച്ച ചെയ്യണം, അവരനുമതി തരുന്നുവോ എങ്കിലും നമുക്ക് സംഘടന ഉണ്ടാക്കാം. ആ വാദം അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവർ ശാഖ രൂപീകരണത്തിന് പ്രവർത്തനം നടത്തി. ഒറ്റപ്പാലത്ത് വെച്ചൊരു സമ്മേളനം നടന്നു. അവിടെ വെച്ച് കേരള മജ്ലിസുൽ ഉലമ രൂപീകരിച്ചു. ആ കേരള മജ്ലിസുൽ ഉലമ രൂപീകരിച്ച് 1921 പ്രവർത്തനം ആരംഭിച്ചപ്പോഴേക്കും മലബാർ കലാപമായി. മലബാർ കലാപ കാലഘട്ടത്തിൽ അതിശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ അഗ്നികോളം നമ്മുടെ മലബാറിനെ സ്വാധീനിച്ചു. കലാപം കെട്ടടങ്ങിയ കലാപ സന്ദർഭത്തിൽ മഹാന്മാരായ നമ്മുടെ നേതാക്കളെ പലരെയും പിടിച്ചു നാടുകടത്തി. ആ തത്വം നോക്കി രാജഭരണമായിരുന്ന കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് ഇവരെ മാറി താമസിച്ചു കെ എം മൗലവിയും അദ്ദേഹത്തിന്റെ അനുചരന്മാർ. ഒളിച്ചോടി എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, അവരവിടേക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി മാറി എന്ന് പറയാം. അവിടെ വെച്ചുകൊണ്ട് ഈ വിദേശ പ്രസിദ്ധീകരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ റഷീദുടിമയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും അതുപോലെ മുഹമ്മദ് അബ്ദു എന്ന ഉൽപ്പതിഷ്ഠവിന്റെയും ഒക്കെ ചിന്തകളടങ്ങുന്ന ഗ്രന്ഥങ്ങൾ അവർ വായിച്ചു. ആ ചിന്ത കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ ചിന്താധാരയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു സംഘടനാ രൂപീകരണമാണ് അവർ നടത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന മജ്ലിസുൽ ഉലമ പോയി. അവരാദ്യമായി ഒരു നിഷ്പക്ഷ സംഘം ഉണ്ടാക്കി. ആ നിഷ്പക്ഷ സംഘം പ്രവർത്തന ഗോതയിൽ വന്നു. നിഷ്പക്ഷ സംഘത്തിന്റെ ഒരു വർഷം പിന്നിടുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണുന്നു അത് ഐക്യസംഘമായി മാറുന്നു. ആ ഐക്യസംഘത്തിന്റെ രണ്ടാം വാർഷികം ആലുവയിൽ നടക്കുന്നു. അവിടെ വെച്ചുകൊണ്ടവർ ഐക്യസംഘത്തിന്റെ ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നു. പണ്ഡിത പേരിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, പണ്ഡിതന്മാരുടെ പേരിലാണ് സമൂഹത്തിൽ അത് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ പണ്ഡിതന്മാരുടെ പേരിൽ അവർ പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോഴോ കേരള മുസ്ലിങ്ങളിൽ പ്രകടമായ ഭിന്നത തുടങ്ങി. ഏറ്റവും പ്രകടമായ ഭിന്നത, ആ ഭിന്നതയുടെ തുടക്കത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആഴത്തിൽ പറയുന്നില്ലെങ്കിലും പെട്ടെന്ന് ബോധ്യപ്പെടും. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ മരിച്ചു കിടക്കുന്ന വീട്ടിൽ വിഷമത്തോടെ ദുഃഖത്തോടെ നിന്നിരുന്ന സാഹചര്യം നിങ്ങൾക്കറിയാം. മരിച്ച വീട്ടിൽ വിശുദ്ധ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ തർക്കമുണ്ടായി. അള്ളാഹുവിന്റെ മാലാഖമാരുടെ അനുഗ്രഹ പ്രതീക്ഷയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആ ഖുർആൻ ഓതുകയും ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യും. അതൊരു മയ്യത്ത് പൂജയല്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പടച്ചറപ്പിന്റെ റഹമത്താണ്. ഖുർആൻ ഓതുന്ന നേരത്തെ റഹമത്തിന്റെ മാലാഖമാരുണ്ടാകും. അത് അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഈ ഓത്ത് പാടില്ലെന്ന് പറഞ്ഞു തർക്കം തുടങ്ങി. മയ്യത്ത് കൊണ്ടുപോകുമ്പോ കിലിമ ചൊല്ലണോ തർക്കം തുടങ്ങിയില്ലേ? മയ്യത്ത് മരമാടുമ്പോൾ നമ്മൾ ആരോരുത്തരും തൽക്കീൻ ചൊല്ലിക്കൊടുക്കണോ മയ്യത്തിൽ തൽക്കീൻ ചൊല്ലിക്കൊടുക്കണോ തർക്കമായി. ആ തർക്കം മടർന്നു. മയ്യത്തിന്റെ പേരിൽ ആണ്ട് കഴിക്കണോ തർക്കമായി. മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ വല്ലതും ചെയ്തിട്ട് ഗുണമുണ്ടോ തർക്കമായി. അങ്ങനെ തർക്കങ്ങൾ. ഒറ്റക്കെട്ടായി നിന്നിരുന്നൊരു സമൂഹം ഭിന്നതയിലേക്ക് പോയ ചിത്രം ഒന്ന് നോക്കൂ നിങ്ങൾ. ഒരുമിച്ച് നിന്നിരുന്നൊരു സമൂഹത്തിന്റെ അവസ്ഥ
അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മക്കളെ ഗോത്ര സഹോദരങ്ങളെ പോലെ നിന്നിരുന്ന കേരളം, ആ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ഇവർ മജ്‌ലിസുൽ ഉലമയുണ്ടാക്കി, ഐക്യസംഘം നിഷ്പക്ഷ സംഘമുണ്ടാക്കി, ഐക്യസംഘമുണ്ടാക്കി, കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. ഈ സംഘടനകളൊക്കെ സമൂഹത്തിന് മുമ്പിൽ വെച്ച ആശയമോ? അന്ന് വരെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് കേട്ടിട്ടില്ലാത്ത ആശയങ്ങൾ, അന്ന് വരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആശയങ്ങൾ. മഹദോമമാരും മമ്പറത്ത് തങ്ങളും പഴയകാലത്തെ പ്രബോധകന്മാരും ഇവിടെ നടപ്പാക്കിയതിന് ഘടകവിരുദ്ധം. ആ വൈരുദ്ധ്യം നിറഞ്ഞ പ്രവർത്തനം സമൂഹത്തിന് മുമ്പിൽ അവർ നടപ്പാക്കിയപ്പോ ജനങ്ങളൊക്കെ പതറി. എന്തു ചെയ്യണം? ജനങ്ങൾ പതറി നിൽക്കുന്നൊരവസ്ഥ. ആ സന്ദർഭത്തിലാണ് ഇന്ത്യ കണ്ട പ്രോച്ഛല പണ്ഡിതനും ഒരു കാലഘട്ടത്തിന്റെ മഹാനായ കുത്തുബമായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പുറമോകുമർക്കഥ. മഹാനവർകൾ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരടക്കമുള്ള പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് കാര്യത്തിന്റെ ഗൗരവം ചർച്ച ചെയ്ത് നമുക്കൊരു പുതിയ പണ്ഡിത സഭ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുലമ രംഗത്ത് വരുന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുലമ രംഗത്ത് വന്നതിന്റെ ശേഷം വ്യവസ്ഥാപിതമായി ആദ്യമായി ഈ വിഭാഗത്തോട് 1933 ഒരു മാർച്ച് മാസത്തിൽ ഈ നാദാപുരത്ത് വെച്ചാണ് വാദപ്രതിവാദം ആദ്യം നടക്കുന്നത്. അതിന്റെ മുമ്പ് വാദങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും വ്യവസ്ഥ തയ്യാറാക്കിയ വാദപ്രതിവാദം നാദാപുരത്ത് അങ്ങാടിയിൽ അബ്ദുള്ളക്കുട്ടി മൗലവി എന്ന ഒരാൾ പ്രസംഗിക്കുകയും ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ നടുക്കണ്ടി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നൊരു പണ്ഡിതൻ നേരിട്ട് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കുവാൻ മൗലവിക്ക് സാധ്യമാകുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പരാജയപ്പെടുകയായിരുന്നു. ഈ വസ്തുത എതിരാളികൾ എന്ന് പറയുന്ന ഈ വിഭാഗം തന്നെ സമ്മതിക്കുന്നു. MCC മൗലവി സ്മാരക ഗ്രന്ഥത്തിൽ KK ജമാലുദ്ദീൻ മൗലവി ഈ നാദാപുരം വാദപ്രതിവാദത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഈ നാദാപുരം വാദപ്രതിവാദത്തെ കുറിച്ച് അവരുടെ സംസ്ഥാന സമ്മേളന സുവനീറിൽ 1982 അവർ പ്രസിദ്ധീകരിച്ച സുവനീറിൽ 207 പേജിൽ വിശദീകരിച്ച് അവർ പറയുന്നുണ്ട്. വേരുകളില്ലാത്ത ഉപദേശം, ജീവനെ ഭയപ്പെട്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. ഖുതുബി മുഹമ്മദ് മുസ്ലിയാരും മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുമായിരുന്നു സുന്നി പക്ഷത്ത് നേതൃത്വം കൊടുത്തിരുന്നത്. മറുപക്ഷത്ത് നേതൃത്വം കൊടുക്കുവാനോ MCC മൗലവി, EK മൗലവി, കട്ടിലശ്ശേരി മൗലവി, മൊയ്തു മൗലവി, ഹസൻ മൗലവി തുടങ്ങിയ പ്രമുഖരൊക്കെ, ആ പ്രമുഖരായ ആളുകൾ നേതൃത്വം കൊടുത്ത വാദപ്രതിവാദത്തിൽ മഹാനായ ഈസ്ര മഹദീനി കണ്ണിയത്തുത്താദ് പറഞ്ഞൊരു വാചകം ഇന്നും നാദാപുരത്തുകാർ ഓർമ്മയുണ്ടാവും. മറുപക്ഷത്ത് മുജാഹിദ് മൗലവിമാർ തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ മരണപ്പെട്ടു പോയാൽ കറാമത്തുകൾ മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. കറാമത്തുൽ ഔലിയായി ലാ തങ്കത്തിൽ മൗതിഹിം എന്ന് പറഞ്ഞ വാചകം ലാ വിട്ടുകൊണ്ട് തങ്കത്തിഴുവെന്ന് മാത്രം വായിച്ചു. ഉടനെ തന്നെ റഹീസുൽ മഹക്കീൻ കണ്ണിയത്തുത്താദ് ചാടി എഴുന്നേറ്റുകൊണ്ട് ആ ലായെ എന്തു ചെയ്തു എന്ന് ചോദ്യം ചെയ്തു. നമ്മളൊക്കെ പറയാറുണ്ട് ലാ കട്ടതോ വിട്ടതോ എന്ന് കണ്ണിയത്ത് ചോദിച്ചു എന്ന്. അങ്ങനെ മറുപക്ഷത്തെ ലാ കട്ടവർ എന്ന ഒരു പ്രചരണത്തിലാണ് നാദാപുരത്തുകാർ അറിഞ്ഞിരുന്നത്. ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, കാരണവന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുമുണ്ട്. ലാ കട്ടവർ, ലാ കട്ടവർ, ലാമ കട്ടവർ, ലാമ കട്ടവർ എന്ന് പറഞ്ഞ് അവസാനം ലാമ്പ് വിളക്ക് കട്ടവർ എന്ന ഒരു പേര് പോലും അവർക്ക് വന്നു എന്ന് ചരിത്രത്തിലും അതുപോലെ ഇന്നത്തെ പ്രഭാഷകരുടെ നാട്ടിൻ തുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുതയാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ആദ്യത്തെ വാദപ്രതിവാദം നടന്ന പ്രദേശം എന്ന രീതിയിൽ ഇത്തരമൊരു വിശദീകരണ സഭ സംഘടിപ്പിച്ചവരെന്ന രീതിയിലും നിങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ പിന്നീട് പ്രധാനപ്പെട്ട ഒരു വാദപ്രതിവാദം കൊടിയത്തൂരിൽ വെച്ച് നടന്നു. 1944 കൊടിയത്തൂർ വാദപ്രതിവാദത്തിൽ കണ്ണിയത്തുത്താദും പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുമാണ് പങ്കെടുത്തത്. MCC മൗലവി പുറത്തുണ്ടായിരുന്നു. ആ വാദപ്രതിവാദത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ വാദങ്ങൾ കണിശമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഒരുപാട് വാദപ്രതിവാദം 1948 വന്നപ്പോ നെടിയിരുപ്പിൽ വെച്ച് കൊണ്ടോട്ടിക്കടുത്ത് നെടിയിരുപ്പിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ എടവണ്ണ അലവി മൗലവിയെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആദർശ ഗോതയിൽ മുട്ടുകുത്തിച്ച ഒരു അനുഭവം ഉണ്ടായി. മാലമൗലിദുകളെ ചോദ്യം ചെയ്തപ്പോൾ എടവണ്ണ അലവി മൗലവിക്ക് മുമ്പിൽ മാലമൗലിദുകളുടെ വസ്തുത പരിശുദ്ധ ഖുർആന്റെയും തിരു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തനതായ ശൈലി അവതരിപ്പിച്ചപ്പോ എടവണ്ണ അലവി മൗലവി പോലും പറഞ്ഞു, മുസ്ലിയാർ പറയുന്നത് പോലെയാണ് മാലയുടെ അർത്ഥമെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെയാണെങ്കിൽ മാലയ്ക്ക് പ്രശ്നമില്ല എന്ന് അന്ന് എടവണ്ണ അലവി മൗലവി പോലും പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാർക്കശ്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്ന് ഈ വാദപ്രതിവാദങ്ങളൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ നടത്തി സമൂഹത്തിന് സത്യം മനസ്സിലാക്കി അവരെ ഒരുമിച്ച് നിർത്തി എന്ന ഒറ്റക്കാരണത്തിന്റെ വിജയമാണ്.
കേരളത്തിന്റെ മുസ്ലിം അമ്മത്തിന്റെ 90% എവിടെ നിൽക്കുന്നു? എന്തൊക്കെ പ്രചരണ സംവിധാനമുണ്ട് മറുപക്ഷത്തിന്? ഇന്ന് ടെലിവിഷൻ സ്ക്രീനുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്നവർ ഓർക്കണം, അതിനേക്കാൾ വലിയ പ്രചാരകരും പ്രബോധകരും ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രബോധന പ്രവർത്തനം നടത്തുവാൻ പണ്ഡിതന്മാരുടെ തനതായ വേഷവും കൊണ്ട് നടന്ന കാലത്ത് എടവണ്ണലവി മോലയെ പോലുള്ള, എം സി സി മോലയെ പോലുള്ള, കെ എം മോലയെ പോലുള്ള നല്ല ശിഹാറുള്ള പണ്ഡിതന്മാർ ആ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് സുന്നത്ത് ജമാഅത്ത് പ്രസംഗിച്ചപ്പോ, ഖുർആൻ ഓതിയപ്പോ, ഹദീസ് ഉദ്ധരിച്ചപ്പോ അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനും സ്വഹാബത്തും കാഴ്ചവെച്ച അഹ്ലും സുന്നത്തും ജമാഅത്തും എന്താണെന്ന് മഹാന്മാരായ സമത്തയുടെ ആലിമീങ്ങൾ കണ്ണീർ ഉസ്താദും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും കുത്തുബി മുഹമ്മദ് മുസ്ലിയാരും പറവണ്ണ ഉസ്താദും അതുപോലെ തന്നെ വാളക്കുളം ഉസ്താദും ഒക്കെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തപ്പോ ഈ സമുദായം ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ വേഷം പോലും നോക്കാതെ മാറ്റി നിർത്തി. ആ വേഷം പോലുമില്ലാതെ അത്രമാത്രം തക്വയുള്ള മുഖം പോലും പ്രകടിപ്പിക്കാതെ ഇന്ന് നമ്മുടെ മുമ്പിൽ ടെലിവിഷൻ സ്ക്രീനല്ല, എന്ത് അത്യന്താധുനിക സംവിധാനവും കൊണ്ട് നിങ്ങൾ വന്നാലും കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ആ വാദഗതികൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, എവിടെയാണ് ഈ പാളിച്ച സംഭവിച്ചത്, എവിടെയാണ് ഈ വൈജാത്യം വന്നത്? അതാണല്ലോ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എവിടെയായിരുന്നു ഈ ഭിന്നിപ്പിന്റെ തുടക്കം? ആരാണ് ഈ ഭിന്നിപ്പിന് തുടക്കമിട്ടതിന്റെ മൂലകാരണം സമൂഹത്തോട് പറയാൻ? നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെന്നു കേട്ടു പഠിച്ചിട്ടുണ്ട്, മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങൾക്ക് തെറ്റായ വ്യാഖ്യാനം കൊടുത്തു എന്നതാണ് തെറ്റ്. എന്തിനാ ഈ കാര്യത്തിൽ വാശി പിടിക്കുന്നത്? സംഘടനാപരമായി പലർക്കും പലതും പറയാൻ കഴിയും, പ്രവർത്തനങ്ങൾ പലതും കാഴ്ചവെക്കാൻ കഴിയും. ഇവര് പറയുന്ന പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും പങ്കു ചേർക്കുമ്പോൾ ഒരു സമൂഹം മുശ്രിക്കാകുന്ന അവസ്ഥ കേവലം ചില ആദരവിന്റെ പ്രവർത്തനം മൂലം സംഭവിക്കുമെന്നാണ്. അതിനുവേണ്ടി അവർ ഈ സമൂഹത്തിന് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ തവസ്സുൽ ഇസ്തിഹാസയെയും അതുപോലെ തന്നെ നമ്മൾ മഹാന്മാരെ ആദരിക്കുന്നതിനെയും അവരോട് സഹായം ചോദിക്കുന്നതിനെയും ഇടതേടുന്നതിനെയും മുഴുവൻ വളരെ വികലമായി ചിത്രീകരിക്കാൻ അവർ നിർബന്ധിതരായി. സത്യത്തിൽ അതിന്റെ ആവശ്യമുണ്ടായിരുന്നുവോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, സമത്ത കേരള ജംഇയ്യത്തുലമ അംഗീകരിക്കുന്നവര്, സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കുന്നവർ, നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം അനുസരിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിൽ ഒരു വ്യക്തിയെയും നമ്മൾ പങ്കു ചേർക്കുന്നില്ല. നമ്മൾ ആരെങ്കിലും പങ്കു ചേർക്കുന്നുണ്ടോ? ഒരാളെയും നമ്മൾ പങ്കു ചേർക്കുന്നില്ല. പടച്ച റബ്ബ് ഈ ഭൂമുഖത്ത് നമുക്ക് നൽകിയ എല്ലാ കഴിവുകളും അല്ലാഹുവിന്റെ കഴിവാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു ഭൂമിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കഴിവ് നൽകിയാൽ ആ വ്യക്തിയുടെ സ്വന്തം കഴിവാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അത്തരമൊരു വിശ്വാസമുണ്ടോ? നമുക്ക് രോഗം വന്നു, നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, ഡോക്ടറുടെ ചികിത്സ തേടുന്നു, പ്രസ്ക്രിപ്ഷൻ വാങ്ങുന്നു, മരുന്ന് വാങ്ങുന്നു, ആ മരുന്ന് കൊണ്ട് രോഗം മാറി എന്നാണോ നമ്മൾ കരുതുന്നത്? രോഗം മാറ്റുന്നവൻ മരുന്നാണോ? അല്ല, രോഗം തരുന്നവനായ അല്ലാഹു തന്നെയാണ് രോഗം മാറ്റുന്നവൻ. സുന്നികളുടെ വിശ്വാസം അതാണ്. എന്തിനാ തർക്കിക്കുന്നത്? രോഗം മാറ്റുന്നവൻ പടച്ചറപ്പാണ്, മരുന്ന് അതിനുള്ളൊരു കാരണമാക്കി അല്ലാഹു വെച്ചു. മരുന്ന് അതിന്റെ ഒരു കാരണം മാത്രമാണ്. നമ്മൾ കത്തി കൊണ്ട് ഇവിടെ വെട്ടി മുറിവാകുന്നു, കത്തിയുടെ കഴിവല്ലല്ലോ മുറിവായത്, കത്തി ഒരു സബബ് മാത്രമാണ്. ആ മുറിവുണ്ടാക്കുന്നവൻ പടച്ച തമ്പുരാനാണ്. നമ്മളൊരാളടിച്ചു, അവന് വേദന വന്നു, ആ വേദന അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഇവന്റെ അടി കൊണ്ടല്ല, ഇവന്റെ അടി അതിന്റെ ഒരു കാരണം മാത്രമാണ്. ഈ രീതിയിൽ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ മുമ്പിൽ ഈ പ്രവർത്തനങ്ങളെ വികലമാക്കാൻ വേണ്ടി ഇവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നോക്കൂ നിങ്ങൾ. അവരാദ്യമായി ഭൂമുഖത്ത് ചെയ്ത പ്രവർത്തനം ഇബാദത്തിന്റെ അർത്ഥം മാറ്റി പറഞ്ഞു എന്നതാണ്. ഇബാദത്തിന്റെ അർത്ഥം സമൂഹത്തിന്റെ മധ്യത്തിൽ അവർ മാറ്റി പറഞ്ഞു. ഇബാദത്തിന് അവർ പുതിയ വ്യാഖ്യാനം കണ്ടെത്തി. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇബാദത്തിന് നൽകിയ അർത്ഥം ഈ സമൂഹം മുഴുവൻ വളരെ വ്യക്തമായി മനസ്സിലാക്കിയത്. നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ യോഗ്യൻ അല്ലാഹു മാത്രമേ. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ എന്നല്ല മുഅ്മിനീങ്ങളെ വിശ്വാസം. അപ്പോഴേ സുന്നത്ത് ജമാഅത്തുണ്ടാവും. ലോകത്തുള്ള സകല മുസ്ലിമും വിശ്വസിക്കുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ആരാധ്യനുള്ളൂ, അല്ലാഹുവിന്റെ
സൃഷ്ടികളാണ് ഭൂമുഖത്തുള്ളത് മുഴുവൻ. ഈ പ്രപഞ്ചം അണ്ടകടാകം മുഴുവൻ പടച്ച പടച്ചറപ്പ്. ഈ ഭൂമുഖത്തെ ആരാധിക്കുവാൻ മനുഷ്യൻ അള്ളാഹുവിനെ മാത്രമേ അംഗീകരിക്കൂ. അങ്ങേയറ്റത്തെ പരമമായ വണക്കം അത് അള്ളാഹുവിനെ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അക്സാവത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്ന് പറഞ്ഞില്ലേ, അത് പടച്ചറപ്പിനല്ലാതെ ഭൂമുഖത്ത് ഒരു മനുഷ്യനും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. എന്നാൽ ഇതിന്റെ അർത്ഥം മാറ്റി പറഞ്ഞവർ സമൂഹത്തോട് പറഞ്ഞ എന്താ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഭയപ്പെടുന്നത് പോലെ ഏതെങ്കിലും വ്യക്തിക്കോ ശക്തിക്കോ പരമമായ അനുഗ്രഹം നൽകാനുള്ള കഴിവ്, അതല്ലെങ്കിൽ നമുക്ക് ഉപദ്രവം വരുത്താനുള്ള കഴിവ് ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ ഇവർ പറഞ്ഞു അദൃശ്യ രീതിയിൽ ഗുണം അപകടം ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ ഗുണം ഭയന്നുകൊണ്ടോ ഉള്ള കീഴ്. ഇത് രണ്ടും നമ്മുടെ വ്യത്യാസം നോക്കൂ നിങ്ങൾ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുന്ന ഇങ്ങനെ പരമമായ വണക്കം, പരമമായ വണക്കം. നമ്മൾക്ക് എന്തൊരു കഴിവും തരാൻ അല്ലാഹുവിനെ എന്റെ വിരലിപ്പോൾ അനങ്ങുന്നത് പടച്ചറപ്പിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അത് അനക്കാനുള്ള ഒരു കഴിവ് പടച്ചറപ്പ് എനിക്ക് തന്നത് കൊണ്ടല്ലേ. എന്നാൽ ഈ വിഭാഗത്തിന്റെ വിശ്വാസമോ, ഇവര് പറയുന്ന അദൃശ്യമായി ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ദ്രോഹം ഭയന്നിട്ടോ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടോ ആ വിഭാഗത്തെ അങ്ങനെ ഒരു വിശ്വാസം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടുള്ള വണക്കം. സുന്നികളെ സംബന്ധിച്ചിടത്തോളം, ഈ കൂടി നിൽക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വിശ്വാസമില്ല. ദൃശ്യമോ അദൃശ്യമോ എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ആരാധന അർപ്പിച്ചാൽ അത് ആർക്കാണെങ്കിലും ശിർക്കായി. അത് ഭൂമുഖത്ത് ആർക്ക് നമ്മൾ അർപ്പിച്ചാലും വസ്തുവിനാണെങ്കിലും ശരി വ്യക്തിക്കാണെങ്കിലും ശരി, ആ അല്ലാഹുവിനെ ആരാധിക്കുന്ന അതേ മനസ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങേയറ്റത്തെ പരമമായ വണക്കം അത് ജീവിച്ചിരിക്കട്ടെ മരിച്ചു പോകട്ടെ. ഇപ്പൊ മാതാ അമൃതാനന്ദമായി ഒരു ഉദാഹരണം ഞാൻ എന്റെ ഹിന്ദു സുഹൃത്തുക്കളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അവർക്ക് അവരെ ഏത് വിധേന ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള സൗകര്യമുണ്ട്. നമ്മളോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ അവരെ ചീത്ത വിളിക്കാനോ കൊച്ചാക്കാനോ ഒന്നും പോകുന്നില്ല. ഒരു വിഭാഗം ആരാധിക്കുന്നെങ്കിൽ ആൾ ദൈവങ്ങൾ ആരാധിക്കട്ടെ. പക്ഷെ നമ്മുടെ വിശ്വാസം എന്താണ്? ദൃശ്യമാണത്, അദൃശ്യമല്ല, ദൃശ്യമായ ശക്തിയാണ്. അവിടെ ചെന്ന് വണങ്ങിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്താ കാരണം? ഒരു വിഭാഗം ആളുകൾ അതിനെ ദൈവമായി കാണുന്നത് കൊണ്ട്, ഒരു വിഭാഗം ആളുകൾ അതിനെ ദൈവമായി കാണുന്നത് കൊണ്ട് ആ വിധേനയുള്ള ഒരു അംഗീകാരം നമ്മൾ കൊടുത്താൽ നമ്മൾ അല്ലാഹുവിന്റെ മതത്തിന്റെ പുറത്തു നിൽക്കും. അവിടെ ദൃശ്യമാണോ അദൃശ്യമാണോ എന്നത് പ്രശ്നമല്ല. നേരെ മറിച്ച് നമ്മൾ ഓസുല്ലാഹുനെ വിളിക്കുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനോട് സഹായം തേടുന്നു. അദൃശ്യമാകട്ടെ ദൃശ്യമാകട്ടെ, ജീവിച്ചിരിക്കുന്ന കാലത്താവട്ടെ ജീവിച്ചിരിക്കാത്ത കാലത്താകട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനാരും ദൈവമായി കാണുന്നില്ലല്ലോ, മൊഹിദ്ദീൻ ശൈഖ് തങ്ങളെ ആരും ദൈവമായി കാണുന്നില്ലല്ലോ. അത്തരമൊരു വിശ്വാസം നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാനവരങ്ങളോട് നമ്മുടെ സഹായാർത്ഥന നടത്തിയാൽ, മഹാനവരങ്ങളെ നമ്മുടെ ഇടയിൽ നിർത്തിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൗഹീദ് അചഞ്ചലമായ വിശ്വാസം ആരാധിക്കപ്പെടാൻ അർഹൻ പടച്ചറപ്പ് മാത്രമേ ഉള്ളൂ എന്ന മൊഹിദ്ദീൻ ശൈഖ് തങ്ങളാകുന്ന ഔലിയാക്കളുടെ തലവനാണ്. ലോകത്തെ പ്രവാചകന്മാരുടെ തലവനായ അഷ്റഫുൽ ഖൽഖാണെങ്കിലും രണ്ടുപേർക്കും അല്ലാഹു കൊടുത്ത കഴിവിന്റെ അപ്പുറത്തൊരു കഴിവില്ല. പക്ഷേ നമ്മളൊരു കാര്യം കൂടി വിശ്വസിക്കുന്നു, ഭൂമുഖത്തൊരു വ്യക്തിക്ക് പടച്ചറപ്പ് കഴിവ് കൊടുക്കുന്നതിന് പരിധിയില്ല. അത് വിശ്വസിക്കാൻ ചില ആളുകളുടെ പ്രയാസം. നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതനുസരിച്ച് കൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നത് ഇഫ്റാദുൽ ഉബൂദിയത്ത്, ഏകത്വം. അല്ലാഹുവിനെ മാത്രമേ ആരാധന അർപ്പിക്കാവൂ. ഭൂമുഖത്തൊരു വ്യക്തിക്കും നമ്മൾ ആരാധന അർപ്പിക്കുന്നില്ല. അദൃശ്യമായ ഗുണമോ അപകടമോ ഭയന്നുകൊണ്ടോ പ്രതീക്ഷിച്ചുകൊണ്ടോ നമ്മൾ ഏതെങ്കിലും ശക്തിക്ക് മുമ്പിൽ വണങ്ങുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തിക്ക് മുമ്പിൽ നമ്മൾ ആരാധന അർപ്പിക്കുന്നത് എന്ന രീതിയിൽ ഒരർത്ഥം ഈ ഇബാദത്തിന് കൽപ്പിച്ചത് 1935 അന്തരിച്ച റഷീദുറിവ തന്നെയാണ്. ആ റഷീദുറിവയുടെ ചിന്തയാണ് സമൂഹത്തിൽ ഈ പ്രചരിച്ചത്. ലോകത്ത് ഫിഖ്ഹി പണ്ഡിതന്മാരോ വിശ്വാസ ശാസ്ത്രം പഠിപ്പിച്ച അഖീദയുടെ പണ്ഡിതന്മാരോ ഇങ്ങനെ ഒരു നീതി ഈ മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ന് വരെ മറുപക്ഷം വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മളാരും ഈ സമൂഹത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരോ തൗഹീദിനെതിരെ പറയുന്നവരോ അല്ല. ഈ ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് നമ്മളെ കുറിച്ച് പറയാൻ കാരണം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പുറത്തു നിർത്തുവാൻ കാരണം മഹത്തുക്കൾ നമ്മൾ അംഗീകരിച്ചു, അവർ നമ്മളെ ആദരിച്ചു എന്നതുകൊണ്ടാണ്. ഈ ആദരവിനെയാണ് അവർ അപകടകരമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഒരു മഹാന് നമ്മൾ ആദരിച്ചു എന്നതുകൊണ്ട് എന്ത് കുഴപ്പം? ഇനി പടച്ചറപ്പ് ഒരു മഹൽ വ്യക്തിക്ക് സ്ഥാനം കൊടുക്കുന്നതിന് പരിധിയുണ്ടോ? ഏത് വ്യക്തിക്കും പടച്ചറപ്പ് സ്ഥാനം കൊടുത്തൂടെ?